ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സുഫിയാനി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ മട്ടൺ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണ ബിരിയാണിയേക്കാളും വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. കാരണം നമ്മൾ വെക്കുന്ന റൈസും മട്ടൻ്റെ ഗ്രേവിയും എല്ലാം വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വൈറ്റ് ബിരിയാണി എന്നും പറയും. ഇതധികം എഫർട്ടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി ബിരിയാണിയും കൂടിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സുഫിയാനി ബിരിയാണിക്ക് വേണ്ടി ഞാൻ 1 കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മട്ടനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 വലിയ കഷ്ണം ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ്. അത് 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 2 തുറം വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 10 പച്ചമുളക് ചതച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ആണ്. സാധാരണ കുരുമുളക് പൊടി ചേർത്താൽ ബിരിയാണിക്ക് കറക്റ്റ് ആ ഒരു വൈറ്റ് കളർ കിട്ടത്തില്ല. പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ അവൈലബിൾ അല്ലെങ്കിൽ പച്ചമുളകിന്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തൈരാണ്. പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ കളറുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നില്ല. ബിരിയാണിക്ക് വൈറ്റ് കളർ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ മസാലയൊക്കെ മട്ടണിലേക്ക് പിടിച്ച് മട്ടൺ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടി കുറച്ച് സവോള വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്തെടുത്ത മീഡിയം സൈസിലുള്ള 3 സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല. സവോള ഇന്ന് സ്മൂത്ത് ആയിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവോള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലയ്ക്ക, ജാതിപത്രി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ സാജീരകം എന്നിവയാണ്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത മട്ടൺ ഇതിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാൻ പോവാണ്. നമുക്കിത് ഒന്നുകൂടെ എല്ലാം മിക്സ് ആക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചായിരുന്നു. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ഇട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്ത് വെച്ച 4 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് ഞാൻ 1/2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നീളം കൂടി അരി യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ്. അരി നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അരി പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അരി ആവശ്യത്തിന് വെന്ത് വന്നതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഗ്രേവിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ച മട്ടൺ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂ പേസ്റ്റ് ആണ്. അത് ഞാൻ 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റിനായിട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടി കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ മട്ടൺ വേവിച്ചെടുത്ത സമയത്ത് അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്കും ഓയിലും എല്ലാം കൂടി 1/4 കപ്പ് അളവിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ദം ചെയ്യുമ്പോൾ റൈസിൽ ആഡ് ചെയ്യാനുള്ളതാണ്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ബിരിയാണി സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഗ്രേവിയിലേക്ക് വെന്ത് വന്നിട്ടുള്ള റൈസിന്റെ പകുതി കോരിയിട്ട് കൊടുക്കാം. ഇനി ഇത് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്ക് ഓയിലും, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നെയ്യും, സ്റ്റോക്ക് ഓയിലും, മല്ലിയിലയും പുതിനയിലയും, റോസ് വാട്ടറും ഇതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ആവി ഒട്ടും പുറത്തു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ കവർ ചെയ്യുന്നത്. ഇനി പാത്രത്തിന്റെ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം.
ഇതിനി മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെ വെച്ച് ദം ചെയ്തെടുക്കാം. അപ്പൊ ബിരിയാണി അടിപൊളിയായിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്തേൺ സ്റ്റൈൽ ബിരിയാണിയാണിത്. സ്പൈസസ് ഒന്നും അധികം ചേർത്തില്ലെങ്കിലും മട്ടന്റെയും കാഷ്യൂ പേസ്റ്റിന്റെയും ഫ്രഷ് ക്രീമിന്റെയും ഫ്ലേവർ എല്ലാം കൂടെ ചേരുന്നത് കൊണ്ട് തന്നെ നല്ല റിച്ച് ആൻഡ് ക്രീമി ബിരിയാണി എന്ന് തന്നെ പറയാം. അപ്പൊ ഈ ബിരിയാണിയുടെ കൂട്ടത്തിൽ വേറൊരു സൈഡിന്റെ ആവശ്യമില്ല. അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ സുഫിയാനി ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.